കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം ഈ സന്ധിയിൽ മഹത്വപ്പെടുമാറാകട്ടെ നമുക്കൊരുമിച്ച് വീണ്ടും കർത്താവിൻ്റെ വചനം ചിന്തിക്കുവാൻ ഈ വിധമായി ലഭിക്കുന്ന ഈ വിലപ്പെട്ട അവസരത്തിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യും സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായ ദൈവത്തിൻ്റെ വചനം നമ്മളെ ജീവിപ്പിക്കുന്ന ദൈവത്തിൻ്റെ വചനം നമ്മളിൽ പ്രത്യാശ പകരുന്ന ദൈവത്തിൻ്റെ വചനം നമ്മളെ കഴുകുന്ന ദൈവത്തിൻ്റെ വചനം ഇന്ന് അതിശക്തമായി സന്ധിയിൽ വചനത്തിൻ്റെ സത്യങ്ങൾ ഒരുമിച്ച് ചിന്തിക്കുവാൻ കർത്താവ് നമുക്ക് കൃപ നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഒന്ന് തെസ്ലോണിക്ക ലേഖനം മൂന്നാമത്തെ അധ്യായം അതിൻ്റെ അഞ്ചാമത്തെ വാക്യത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെത്തിരിക്കുകയാണ് ഒന്ന് തെസ്ലോണിക്ക ലേഖനം മൂന്നാമത്തെ അധ്യായം അതിൻ്റെ അഞ്ചാമത്തെ വാക്യം ഇത് നിമിത്തം എനിക്കൊട്ടും ഒട്ടും സഹിച്ചു കൂടാഞ്ഞിട്ട് പരീക്ഷകൻ നിങ്ങളെ പരീക്ഷിച്ചുവോ ഞങ്ങളുടെ പ്രയത്നം വെറുതായി പോയോ എന്ന് ഭയപ്പെട്ട് ഞാൻ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ വസ്തുത അറിയേണ്ടതിന് ആളയച്ചു വളരെ പ്രസക്തമായ ഒരു വാക്യഭാഗമാണിത് എനിക്ക് നിങ്ങളോട് സംസാരിക്കുവാനായി പ്രത്യേകമായി നിയോഗമുള്ളത് ഈ വാക്യത്തിലെ ഒരു ഫ്രൈസ് എടുത്ത് കാണിക്കുവാൻ വേണ്ടി തുടങ്ങുക പരീക്ഷകൻ നിങ്ങളെ പരീക്ഷിച്ചുവോ ഞങ്ങളുടെ പ്രയത്നം വെറുതെ ആയിപ്പോയോ പരീക്ഷകൻ നിങ്ങളെ പരീക്ഷിച്ചുവോ എന്റെ കേൾക്കുന്ന നിങ്ങളോട് എല്ലാവരോടും എല്ലാ പ്രേക്ഷകർക്കോടും എനിക്ക് ചോദിക്കുവാനുള്ളത് പൗലോസ് തെസലോനിക്കയിലുള്ള ദൈവസഭയോട് എടുത്ത് ചോദിച്ച ചോദ്യം ഇന്ന് രാത്രിയിൽ നിങ്ങളോട് ചോദിക്കട്ടെ പരീക്ഷകൻ നമ്മളെ പരീക്ഷിച്ചുവോ എന്താ ഇതിൻ്റെയൊക്കെ പശ്ചാത്തലം പ്രിയ ദൈവമക്കളെ നമുക്ക് പലപ്പോഴും ഒന്നാം നൂറ്റാണ്ടിലെ സഭയെക്കുറിച്ച് വളരെ കളർഫുള്ളായ വളരെ നല്ല ഓർമ്മകളുണ്ട് ആ ഓർമ്മകൾ എവിടെയാ ചെന്ന് നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ അപ്പോസ്ത്രപ്പെടുത്തിയ രണ്ടാമത്തെ അധ്യായത്തിൽ പരിശുദ്ധാത്മാവിനെ അവരുടെ മേൽ ചൊരിയുന്ന അവസ്ഥ അതുകൊണ്ടാണ് പെന്റക്കോസ് അനുഭവമുള്ളവർക്ക് അന്യഭാഷ അടയാളത്തോട് കർത്താവിനെ സ്തുതിക്കുന്നവർക്ക് സമൂഹം കൊടുത്തൊരു പേരാണ് പെന്തിക്കോസ്തുകാൾ പലപ്പോഴും നമ്മുടെ പാട്ടുകളിൽ നമ്മൾ പാടും ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോൽ അഭിഷേകം ലോകത്തിൽ പകർന്നിടുവാൻ എപ്പോഴൊക്കെയോ നമ്മുടെ മനസ്സിൽ വേറൊരു പാട്ട് പെന്തക്കോസ്തു നാളിൽ മുൻമഴ പെയ്യച്ച പരമപിതാവേ പിതാവെ പിന്മഴ നൽക പെന്തക്കോസ്തു നാളിൽ ആദിമ നൂറ്റാണ്ടിൽ ആ അനുഭവം നമുക്ക് കൊതിയുള്ളതാണ് നമുക്ക് ആഗ്രഹമുള്ളതാണ് പ്രസംഗരൊക്കെ പറയുമ്പോൾ തന്നെ ചിലപ്പോൾ പറയാറുണ്ട് കർത്താവ് നമ്മളെ ആദ്യമ നൂറ്റാണ്ടിലേക്ക് ആ അനുഭവത്തിലേക്കൊന്ന് മടക്കി കൊണ്ടുപോയായിരുന്നെങ്കിൽ എന്ന് പറയാറുണ്ട് ഒരു വശം ശരിയാണ് ആത്മാവിൻ്റെ വലിയ പ്രവൃത്തി സഭകളിൽ വന്നു എന്നുള്ളത് ശരിയാണ് അപ്പോസ്തോലന്മാർ മനുഷ്യരെ പ്രസാദിപ്പിക്കാത്തവർ ഉണ്ടായിരുന്നു എന്നുള്ളത് ശരിയാണ് വിശുദ്ധിക്ക് വേണ്ടി നിന്നൊരു കൂട്ടം ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ് എന്നാൽ മറ്റൊരു വശം എനിക്ക് നിങ്ങളെ കാണിക്കുവാനുള്ളത് ഒന്നാം നൂറ്റാണ്ടിലെ സഭകളിൽ അതി കഠിനമായ പരിശോധനകൾ അവർ നേരിട്ടു അതി കഠിനമായ പിടിച്ചു നിൽക്കുവാൻ പോലും വയ്യാത്ത രീതിയിലുള്ള കഷ്ടങ്ങൾ അവർക്കുണ്ടായി നമുക്ക് പുതിയ നിയമത്തിലുള്ള പല ലേഖനങ്ങളുടെയും പ്രമേയം തന്നെ കഷ്ടത്തിലൂടെ കടന്നു പോകുന്ന ദൈവമക്കളെ ധൈര്യപ്പെടുത്തുവാൻ എഴുതിയിരിക്കുന്നത് നിങ്ങൾ വിട്ടേച്ചു പൊക്കളയല്ലേ ഇറങ്ങി തിരിച്ചതിന് നിൽക്കണമേ എന്ന് പറയുവാൻ വേണ്ടി എഴുതിയത് അതിൽ പ്രസക്തമായിട്ടുള്ള ഒരു ലേഖനമാണ് എബ്രായ ലേഖനം എബ്രായ ലേഖനത്തിൽ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നത് എങ്ങനെയാ കർത്താവിൻ്റെ അടുക്കൽ വന്നു അവനെ ആസ്വദിച്ചു പക്ഷെ ഇപ്പോൾ സഭായോഗങ്ങൾ ഉപേക്ഷയായി വിചാരിക്കുന്നു എന്താ കാര്യം കാര്യമെന്നറിയോ ഉപേക്ഷയായി വിചാരിക്കാനുള്ള കാരണം ഇതിനകത്തൊക്കെ പോയിട്ട് എന്തോ കിട്ടി രക്ഷിക്കപ്പെട്ടിട്ട് സ്നാനപ്പെട്ടിട്ട് എന്ത് സംഭവിച്ചു എന്ത് മാറ്റമുണ്ടായി അവർ പറഞ്ഞു സ്നാനപ്പെടാൻ ഞങ്ങൾ സ്നാനപ്പെട്ടു ഞങ്ങളുടെ ജോലി പോയതേയുള്ളൂ ജോലിയൊന്നും മാറിക്കിട്ടിയില്ല അവർ തണ്ട് സ്റ്റേജിൽ കയറുമ്പോൾ പറയുന്നു പ്രൊമോഷൻ കിട്ടി നമുക്ക് കിട്ടിയില്ല അവർ കണ്ട് പറയുന്നു അവരുടെ കുഞ്ഞുങ്ങൾ ഫസ്റ്റായി നമ്മുടെ കുഞ്ഞ് ഫസ്റ്റായില്ല എന്തിനു പിന്നെ സമൂഹത്തിൽ ഇങ്ങനെ ഒരു ആലയത്തിൽ പോകണം ഈ ചോദ്യം ഇന്നെങ്ങും തുടങ്ങിയതല്ല ഇത് അന്നേ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് എബ്രാഹിം ലേഖനകർത്താവ് പത്താമത്തെ അധ്യായത്തിലൊക്കെ പറഞ്ഞു നിങ്ങൾ കൂത്ത് കാഴ്ചകൾ പോലെ ആയിപ്പോയി കാരണം നിങ്ങൾക്ക് വസ്തുക്കൾ നഷ്ടപ്പെട്ടു യേശുവിൻ്റെ പുറകെ പോയവർക്ക് വസ്തുക്കൾ നഷ്ടപ്പെട്ടു വലിയ മാനഹാനി ഉണ്ടായി അവരുടെ ശരീരം പോലും അവരെ കാരാഗ്രഹങ്ങളിൽ അടയ്ക്കപ്പെട്ടു അതിക്രൂരമായ ഉപദ്രവങ്ങൾ നേരിട്ടു അതിൻ്റെ നടുവിൽ എബ്രാഹിം കർത്താവ് പറയാ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവരുമായ യേശുവിനെ നോക്കിക്കൊണ്ട് അങ്ങ് മുമ്പോട്ട് പോകണമേ കഷ്ടം സാരമില്ലെന്ന് വെക്കണമേ തൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന സന്തോഷം ഓർത്ത് അവൻ കഷ്ടതയെ സഹിച്ചെങ്കിൽ ക്രൂശിനെ അലക്ഷ്യമാക്കിയെങ്കിലും നിങ്ങളിലും അതുപോലുള്ളൊരു സ്വഭാവം നിങ്ങളും മുമ്പിൽ വെച്ചിരിക്കുന്ന സന്തോഷം ഓർത്ത് വെളിപ്പെടാനുള്ള തേജസ് ഓർത്ത് ഇന്നുള്ള കഷ്ടം സാരമില്ലെന്ന് വെക്കണമേ എന്നാ ലേഖന കർത്താവ് പറയുന്നത് പത്രോസ് ലേഖനം എഴുതിയതും അതിക്രൂരമായ കഷ്ടതയിലൂടെ കടന്നു പോകുന്നവരോട് പത്രോസ ലേഖനം എഴുതുമ്പോൾ പറയുക ഒന്ന് പത്രോസ് രണ്ടാമത്തെ ഇരുപത് ഇരുപത്തൊന്ന് വാക്യങ്ങളിൽ പറയുക നമ്മളെ വിളിച്ചിരിക്കുന്നത് തന്നെ ക്രിസ്തു ഒരു നല്ല മാതൃക നമുക്ക് മുമ്പിൽ വെച്ചിട്ട് പോയിരിക്കുന്നു ആ മാതൃക കഷ്ടതയുടെ മാർഗമാണ് ആ പാദങ്ങൾ പിന്തുടരുവാൻ നമ്മളെ വിളിച്ചിരിക്കുന്നു ഞാൻ പറഞ്ഞു വരുന്ന ഇതാ നമ്മൾ വായിച്ച ഈ വാക്യം ഇന്നത്തെ മെസ്സേജിന്റെ തലക്കെട്ട് എന്ന് പറയുന്നത് പരീക്ഷകൻ നിങ്ങളെ പരീക്ഷിച്ചുവോ അതാ ചോദ്യം പരീക്ഷകൻ എങ്ങനെയാണ് പരീക്ഷിക്കുന്നത് നമുക്ക് പലപ്പോഴും വ്യത്യസ്തമായിട്ടുള്ള ചിന്തകളുണ്ട് പരീക്ഷകൻ ഒരു പക്ഷെങ്കിൽ പരിശോധിക്കുന്നത് പരീക്ഷിക്കുന്നത് ഇങ്ങനെയായിരിക്കും ഇങ്ങനെയായിരിക്കും എങ്ങനെയാണെന്നറിയാമോ പരീക്ഷകൻ പരീക്ഷിക്കാൻ സാധ്യത ഇവിടെ എന്താ സംഭവിച്ചത് ഈ തെസ്ലോണിക്ക പട്ടണത്തിൽ പൗലോസ് ചെന്നത് തന്നെ അപ്പോസോല പ്രവൃത്തിയിൽ കാണുന്ന അനുഭവം പതിനാറാമത്തെ അധ്യായത്തിൽ ഫിലിപ്പിയ പട്ടണത്തിലൊക്കെ ചെന്ന് അവിടെ കാരാഗ്രഹത്തിലായി കഷ്ടത്തിൻ്റെ നടുവിൽ നിന്നാണ് യാത്ര ചെയ്ത് ഇവരുടെ അടുക്കലോട്ട് ചെന്നത് തന്നെ അല്ലാതെ സുവിശേഷ പ്രസംഗകൻ ഈ ഫിലിപ്പിയ ഈ പറയുന്ന തെസലോണിക്ക പട്ടണത്തിലോട്ട് ചെന്നത് ഏതോ ബ്ലാക്ക് കാറ്റ്സിന്റെ നടുക്ക് ആർക്കും തൊടാനൊക്കാത്ത വലിയൊരു അനുഭൂതി ക്രിയേറ്റ് ചെയ്ത് ഇത് ആ സുവിശേഷ വന്നിരിക്കുന്നു ആർക്കും തൊടാനൊക്കാത്തവൻ അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനെ പോലെ ഏതോ ഉണ്ടാക്കിയ ഒരു പുകമറയിൽ ഒരു സൂപ്പർ സ്റ്റാറായി അല്ല അവിടെ ചെന്നത് രണ്ടാമത്തെ അധ്യായം ഒന്ന് ദശോണിക്ക ലേഖനം രണ്ടാമത്തെ അധ്യായം അതിൻ്റെ ഒന്ന രണ്ടാമത്തെ വാക്യത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നത് നിങ്ങൾ അറിയും പോലെ അവിടെ ഉള്ളവരോട് പറയാ നിങ്ങൾ അറിയും പോലെ ഞങ്ങൾ ഫിലിപ്പിയയിൽ വെച്ച് കഷ്ടവും അപമാനവും ഇതൊക്കെ ആരാ ഇതൊക്കെ യഥാർത്ഥമായി ദൈവത്തെ ശുശ്രൂഷിച്ചവരുടെ സാക്ഷ്യമാ ഞങ്ങൾ കഷ്ടവും അപമാനവും അനുഭവിച്ചിട്ട് വലിയ പോരാട്ടത്തോടെ ദൈവത്തിന്റെ സുവിശേഷം നിങ്ങളോട് പ്രസംഗിപ്പാൻ ഞങ്ങൾ ദൈവത്തിൽ ധൈര്യപ്പെട്ടിരുന്നു വി ടു പ്രീച്ച് ദ ഗോസ്പൽ എന്നാണ് ഇംഗ്ലീഷ് പരിഭാഷ പറയുന്നത് എന്ന് പറഞ്ഞാൽ ഫിലിപ്പിയ പട്ടണത്തിൽ പോയി അവിടുത്തെ കഷ്ടതകൾ ഉണ്ടായി അവിടെ പരിക്ക് പറ്റി അവിടെ വലിയ വലിയ അനുഭവങ്ങൾ ഉണ്ടായെങ്കിലും ഒരുപാട് തിക്തി അനുഭവങ്ങൾ ഉണ്ടായി അതിൽ പതറിപ്പോകാതെ ധൈര്യപ്പെട്ടു ഞങ്ങൾ നിങ്ങളോട് സുവിശേഷം പറയുവാൻ എന്നെ ഒരുപാട് സ്പർശിച്ച ഒരു വാക്യമാണത് കാരണം കഷ്ടം അനുഭവിക്കുന്നവർ അപമാനം അനുഭവിച്ചവർ പീഡനം അനുഭവിച്ചവർ അടുത്ത പട്ടണത്തിലും പോയി ദ ദോസ്പിൾ അവര് ധൈര്യപ്പെടുക ഞങ്ങൾ ഇവിടെയും സുവിശേഷം പറയും ഇവിടെയും ഉണ്ടായ പ്രതികരണം വ്യത്യസ്തമായതല്ല ഫിലിപ്പിയ പട്ടണത്തിൽ ഉള്ളതുപോലെ തെസലോണിക്ക പട്ടണത്തിൽ ചെന്നപ്പോൾ അതിന് സമമായോ അതിനെ കാട്ടിലോ പ്രശ്നമായി പോഴ്ത്തി പതിനേഴിലുണ്ട് ഞാൻ പറയുന്ന ഈ സംഭവങ്ങൾ അവിടെ യാസോൻ എന്ന പേരുള്ള ഒരാളിന്റെ ഹോസ്റ്റിങ്ങിലാണ് യോഗം നടന്നത് അദ്ദേഹത്തിന് ജാമ്യം പോലും വെക്കേണ്ട ഒരവസ്ഥ ഉണ്ടായി ആഴ്ചകൾക്കുള്ളിൽ കേവലം രണ്ടോ മൂന്നോ ആഴ്ച മാത്രമേ പൗലോസ് അവിടെ താമസിക്കുന്നുള്ളൂ സഭ ഉണ്ടായെന്നുള്ള സത്യമാ അവിടെ നിന്ന് വേഗത്തിൽ ഓടി വന്നു ഇനി അവിടുണ്ടായ ദൈവമക്കൾ പൗലോസ് കഷ്ടത്തിൻ്റെ നടുവിൽ അപമാനത്തിൻ്റെ നടുവിൽ ധൈര്യപ്പെട്ടു അങ്ങ് ധൈര്യപ്പെട്ടാണ് സുവിശേഷം പറഞ്ഞത് ഇവർക്കുണ്ടായത് എന്താണെന്നറിയാമോ അനുഭവം ഒന്ന് ദശ്രോണിക്ക ലേഖനം ഒന്നാമത്തെ അധ്യായം അതിൻ്റെ ആറാമത്തെ വാക്യത്തിൽ ഇപ്രകാരമാണ് ബഹു കഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും ഞാൻ പറയുന്ന ഈ വാക്യങ്ങൾ കാണുന്നുണ്ടോ ബഹു കഷ്ടം കുറഞ്ഞോന്നുമല്ല ഇതേതോ മാനത്തിലേക്കുള്ളൊരു വിളിയൊന്നും അല്ലായിരുന്നു ഇത് വാ ഒന്ന് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടോ എല്ലാം മാറാൻ പോവാ കുഞ്ഞുങ്ങൾ ഫസ്റ്റ് ആകാൻ പോവാ വീട് പുതുക്കിപ്പണിയാൻ പോവാ വണ്ടി മാറാൻ പോവുകയാണ് ഇതൊന്നും അല്ല കാണുന്നത് ഒന്നാം നൂറ്റാണ്ടിലെ ഒരു ചിത്രമാണ് ഞാൻ ഇവിടെ വരച്ച് കാണിക്കുന്നത് ആറാമത്തെ വാക്യത്തിൽ ബഹു കഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ടു ഞങ്ങൾക്കും കർത്താവിനും അനുകാരികളായി തീർന്നു എക്സെപ്ഷനൽ ചർച്ചാണിത് അങ്ങനെ ഞാൻ വിളിക്കട്ടെ ഇവരെ കാരണം പൗലോസ് അവിടെ വന്നപ്പോൾ തന്നെ അപമാനിതനായി വേറൊരു നിന്നും വന്ന് അവരോട് പ്രസംഗിക്കുക അവരിതിനെ കൈക്കൊണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ബഹു കഷ്ടത്തിൻ്റെ നടുവിൽ ആത്മാവിലുള്ള സന്തോഷത്തോടെ ദൈവവചന അവർ കൈക്കൊണ്ടു രണ്ടാമത്തെ അധ്യായം അതിൻ്റെ പതിനാലാമത്തെ വാക്യം രണ്ടാമത്തെ അധ്യായം പതിനാലാമത്തെ വാക്യം സഹോദരന്മാരെ യഹൂദയിൽ ക്രിസ്തുവേശിലുള്ള ദൈവസഭകൾക്ക് നിങ്ങൾ അനുകാരികളായി തീർന്നു അവർ യഹൂദരാൽ അനുഭവിച്ചത് തന്നെ നിങ്ങളും സ്വജാതിക്കാരാൽ അനുഭവിച്ചുവല്ലോ ഒത്തിരി അനുഭവിച്ചു എന്നെ കേൾക്കുന്ന നിങ്ങളിൽ ചെറുതെ കഥയായിരിക്കും ഈ സന്ധ്യയിൽ ഞാൻ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ബഹു കഷ്ടങ്ങളുടെ നടുവിലായി ഒരുപാട് അനുഭവിച്ചു ദസ്രോണിക്ക സഭയെക്കുറിച്ചുള്ള വിവരണമാണ് ഇവിടെ പറയുന്നത് അവർ ബഹു കഷ്ടങ്ങളിലൂടെ പോയി പിടിച്ചു നിൽക്കാൻ നോക്കി ദൈവവചനം കൈക്കൊണ്ടു ദൈവവചനം പ്രസംഗിച്ചയാൾ പോയി പോയെന്ന് മാത്രമല്ല ദൈവവചനം പ്രസംഗിച്ച ആൾക്ക് തിരിച്ചു വരണമെന്നുണ്ടായിരുന്നു കേട്ടോ എന്നെ കേൾക്കുന്നവർ ശ്രദ്ധിച്ചു കേൾക്കണേ പൗലോസിന് തിരിച്ച് പട്ടണത്തിൽ ഒന്ന് വന്ന് ഇവരെ ഒന്ന് ഉറപ്പിക്കണമെന്നുണ്ടായിരുന്നു വചനം പറയുന്നത് എന്താണെന്നറിയാമോ ആ രണ്ടാമത്തെ അധ്യായം അതിൻ്റെ പതിനെട്ടാമത്തെ വാക്യം ഇന്നത്തെ തലമുറകൾക്ക് അറിയാത്തൊരു വാക്യമാണിത് രണ്ടാമധ്യായം പതിനെട്ടാമത്തെ വാക്യത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങളുടെ അടുക്കൽ വരുവാൻ ഞങ്ങൾ വിശേഷാൽ പൗലോസായി ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യം വിചാരിച്ചു എന്നാൽ സാത്താൻ ഞങ്ങളെ തടുത്തു നമ്മളെ ഇംഗ്ലീഷിലൊക്കെ പാട്ട് പാടുമ്പോൾ പറയും ക്രാഷ് ദ ഒരു പാട്ടാണ് നമുക്ക് തകർക്കാം ഇപ്പൊ ഒരു വളരെ പോപ്പുലറായിട്ടുള്ളൊരു ഇംഗ്ലീഷ് സോങ് ഉണ്ട് അതിന്റെ മലയാള പരിഭാഷ ഉണ്ട് നല്ല പാട്ടാ പ്രോമിസ് കീപ്പർ ലൈറ്റ് ഇൻ ലൈറ്റ്നെസ് പല ഭാഷകളിൽ തർജ്ജമ ചെയ്തു വേ മേക്കർ ഞങ്ങൾക്ക് വേണ്ടി വഴി ഉണ്ടാക്കുന്നവരെ പക്ഷെ ഒന്ന് ദശ്രോണിക്ക് രണ്ടിന്റെ പതിനെട്ടിൽ പൗലോസ് പറയുക ഞാൻ രണ്ടു മൂന്ന് വട്ടം വിചാരിച്ചു നിങ്ങളുടെ അടുക്കലോട്ട് വരാൻ പക്ഷേ സാത്താൻ ഞങ്ങളുടെ വഴി തടഞ്ഞു ഒരു പക്ഷെ അദ്ദേഹത്തിന് ആ പാട്ട് അറിയത്തില്ലായിരുന്നായിരിക്കാം വേക്കർ ഞാൻ പോകാൻ പോകുക തടയാൻ ഒക്കത്തില്ല പിശാജെ ഇതാണ് റിയൽ ആയിട്ടുള്ള സിറ്റുവേഷൻ എന്തു ചെയ്യും ജനങ്ങൾ ഒരു സ്റ്റെപ്പ് എടുത്തു ഇവരിൽ കൂടുതൽ ആൾക്കാരും ജാതിക പശ്ചാത്തലത്തിൽ നിന്നുള്ളവരാ നിന്നുള്ളവരാസ്ലോണിക്ക പഠനത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവിടെ കൈസരെ ആരാധിക്കുന്ന സ്റ്റാച് എല്ലടവും ഉണ്ടായിരുന്നു പൗലോസിന്റെ സുവിശേഷം വചനം കേട്ടപ്പോൾ അവർ ആ ആരാധന നിർത്തി ഇപ്പോൾ അവർ രാജാവിനോട് പ്രാർത്ഥിക്കത്തില്ല സീസറിനെ വണങ്ങത്തില്ല അവരെ നോക്കി എല്ലാവരും പറഞ്ഞു ഇത് ആൻറ്റി നാഷണൽസ് ആ ഈ രാജ്യത്തിന് ചേരാത്തവരാ സോഷ്യൽ ഗ്യാതറിങ്ങിൽ നിന്നെല്ലാം അങ്ങ് മാറി കാരണം വിഗ്രഹാർപ്പിതങ്ങൾ ഉള്ളതുകൊണ്ട് അവർ അതിൽ നിന്നും മാറി ദേവന്മാരെ ആരാധിക്കുന്ന കാര്യമൊന്നും അല്ല ഞാൻ പറയുന്നത് അവിടുത്തെ നാഷണൽ പൊളിറ്റിക്കൽ ലീഡേഴ്സിനെ ആരാധിക്കുന്ന എംപറർ വർഷിപ്പ് എന്ന് പറയുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു ആ എംപറർ വർഷിപ്പിൽ നിന്ന് ഇവർ മാറി കാരണം അവർ വാങ്ങുക ഏറ്റു പറഞ്ഞു സീസർ ഇസ് നോട്ട് ലോർഡ് അവർ ജീസസ് ഇസ് ലോർഡ് യേശു മാത്രമേ ആരാധനയ്ക്ക് യോഗ്യനായി ഉള്ളൂ എന്ന് പറഞ്ഞ് സീസറിനെ കൈസറിനെ ആരാധിക്കാത്ത ഒരു കൂട്ടം അവിടെ ഉണ്ടായപ്പോൾ സമൂഹം വിളിച്ചു പറഞ്ഞു സ്വജാതിക്കാർ വിളിച്ചു പറഞ്ഞു ഇവരെ ഇവിടെ പൊറപ്പിക്കരുത് ഇവരെ ഇവിടെ താമസിപ്പിക്കരുത് ഇവർ ഈ രാജ്യത്തിന് ചേർന്നവരല്ല ഒരു പക്ഷെ നമ്മളിൽ ചിലരെ നോക്കി സമൂഹവും രാജ്യവും പറയാൻ പോകുന്നത് ഇതായിരിക്കും അടുത്ത മാസങ്ങളിൽ അടുത്ത വർഷങ്ങളിൽ പറയാൻ പോകുന്നത് ഇതായിരിക്കും ഈ രാജ്യത്തിന് ഇവർ ചേരാത്തവർ ഈ രാജ്യത്തിൽ ഇവർ ജീവിച്ചു കൂടാ ദശ്രോണിക്ക് ആൾക്കാർക്ക് അനുഭവം അതാ അവരെ മെഞ്ചർ ചെയ്യാൻ പൗലോസിന് മൂന്നാഴ്ചകളെ കിട്ടിയുള്ളൂ പൗലോസിന് പോകേണ്ടി വന്നു തിരികെ ആഗ്രഹം ഉണ്ടായിരുന്നു ഇവിടൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന പദങ്ങൾ ശുശ്രൂഷകനെ കുറിച്ചുള്ള പദങ്ങൾ ഒരു പിതാവിനെ പോലെ വേറൊരു ഭാഗത്ത് ഒരു മാതാവിനെ പോലെയാണ് ഞാൻ ഒരു കുഞ്ഞിനെ പ്രസവിച്ചിട്ടിട്ട് അതിൻ്റെ അടുക്കലോട്ട് ചെല്ലാൻ ഒക്കാത്ത വേദന അവർക്കും വേദന അമ്മയില്ലാത്ത വേദന അമ്മയ്ക്ക് വേദന കുഞ്ഞിൻ്റെ അടുക്ക പോകാൻ ഒക്കാത്ത വേദന ഈ സാഹചര്യത്തില ഇന്നത്തെ കുറിവാക്യം ഒരു പ്രാവശ്യം കൂടെ വായിക്കാൻ പോകുക മൂന്നാമധ്യായം അഞ്ചാമത്തെ വാക്യം ഇത് നിമിത്തം എനിക്കൊട്ടും സഹിച്ചു കൂടാഞ്ഞിട്ട് എനിക്ക് നിങ്ങളുടെ അടുക്ക വരാൻ വരാനൊക്കാഞ്ഞത് സഹിച്ചു കൂടാഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് പറ്റിയെന്ന് അറിയാൻ ആഗ്രഹമുണ്ടായിട്ട് കഴിയാൻ ഒക്കാത്തത് സഹിച്ചുകൂടാഞ്ഞിട്ട് ഇത് നിമിത്തം എനിക്കൊട്ടും സഹിച്ചു കൂടാഞ്ഞിട്ട് പരീക്ഷകൻ നിങ്ങളെ പരീക്ഷിച്ചുവോ പരീക്ഷകൻ ഇങ്ങനെയുള്ള അവസരത്തിൽ എങ്ങനാ പരീക്ഷിക്കുന്നത് എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് ഇതുപോലുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ സ്വന്തം കുടുംബത്തിൽ നിന്ന് ചാർച്ചക്കാരിൽ നിന്ന് സ്വന്തം ബന്ധുമിത്രാദികളിൽ നിന്ന് സ്വന്തം അയൽവക്കാരിൽ നിന്ന് നേരത്തെ സന്തോഷിച്ച് ജീവിച്ചവർ കൂടിരുന്നവർ കല്യാണങ്ങൾക്ക് ക്ഷണിക്കാതിരിക്കുമ്പോൾ വീട്ടിൽ കയറാതിരിക്കുമ്പോൾ അവഗണിക്കപ്പെട്ടവനായി തീരുമ്പോൾ തിരസ്കരിക്കപ്പെട്ടവനായി മാറുമ്പോൾ ഫിസിക്കൽ അബ്യൂസിലേക്ക് കാര്യങ്ങൾ നീങ്ങുമ്പോൾ പരീക്ഷകൻ നിങ്ങളെ പരീക്ഷിച്ചുവോ എന്നൊരു ഭയം എങ്ങനെയാണെന്നറിയാമോ പരീക്ഷകൻ പരീക്ഷിക്കുന്നേ പരീക്ഷകൻ പരീക്ഷിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ മനസ്സിലൊരു ചിന്ത കൊണ്ടുവരും എന്താ ചിന്ത എന്ന് അറിയാമോ ഞാൻ ഇറങ്ങി തിരിച്ചത് മണ്ടത്തരമായി പോയോ അങ്ങനെയാ പരീക്ഷകൻ പരീക്ഷിക്കുന്നത് മനസ്സിലൊരു ചിന്ത കൊണ്ടുവരും ഇതൊക്കെ സത്യമാണോ യേശ്വഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നുണ്ടോ എന്നെ എന്തിയെ ജീവനുള്ള ദൈവം ചിത്രത്തിൽ ഞാൻ കാണുന്നില്ലല്ലോ ജീവനുള്ള ദൈവത്തെ ഞാൻ തുഴഞ്ഞു തുഴഞ്ഞു മടുത്തല്ലോ കൂടെ തുഴയുന്നവരെ ഞാൻ കാണുന്നില്ലല്ലോ കൂടെ പറക്കുവാൻ ആരുമില്ലല്ലോ ഒരു കൂട്ടായ്മയ്ക്ക് പോലും ആരുമില്ലല്ലോ ഞാൻ ഏകരായി പോയല്ലോ ഞാൻ ഏകയായി പോയല്ലോ നഷ്ടങ്ങളുടെ കൂമ്പാരമായി പോയല്ലോ നിങ്ങളിൽ ചിലരുടെ കഥയാണ് ഇന്ന് സന്ധ്യയിൽ വിളിച്ചു പറയുന്നത് ആ സമയത്ത് പരീക്ഷകൻ പരീക്ഷിക്കും പരീക്ഷകൻ ഇരുന്ന് ചോദിക്കും മന്ത്രിക്കും എന്തിനാ തിരിച്ചങ്ങ് പോയാൽ പോരെ എന്തിനാ ഇതിനു വേണ്ടിയൊക്കെ ഇറങ്ങിയത് വിശ്വാസം വിശ്വാസം എന്ന് പറഞ്ഞ് ഇറങ്ങിയ എന്തിനാ ഇപ്പൊ കോവിഡ് കൂടായതുകൊണ്ട് കൂട്ടായ്മയില്ല ഈ രണ്ട് കാര്യങ്ങളാ പരീക്ഷകൻ പരീക്ഷിക്കുന്നത് സഭയിൽ പോയിട്ട് എന്തോ കിട്ടും എല്ലാരോട് ഇരുന്ന് പ്രാർത്ഥിച്ചു ഇപ്പൊ ആരെയും കാണുന്നില്ലല്ലോ നമ്മുടെ ആവശ്യത്തിന്റെ മുഖത്ത് ആരെയും കാണുന്നില്ലല്ലോ ഇനി സഭയിൽ പോയിട്ട് എന്താ കാര്യം യേശു യേശു എന്ന് പറഞ്ഞു സ്നാനപ്പെട്ടു ഇനി സഭയിൽ പോയിട്ട് എന്തോ കാര്യം പ്രാർത്ഥിച്ചിട്ട് എന്തോ കാര്യം ബൈബിൾ വായിച്ചിട്ട് എന്തോ കാര്യം പരീക്ഷകൻ നിങ്ങളെ പരീക്ഷിച്ചുവോ ബൈബിൾ തുറക്കാൻ പോലും ഒരു മാനസിക അവസ്ഥയില്ലാതെ ഒരു വിശ്വാസിയുടെ ഫോൺ വരുമ്പോൾ അത് എടുക്കാൻ താല്പര്യമില്ലാതെ മൊത്തത്തിൽ ഒരു ഡ്രൈ ആയി മൊത്തത്തിൽ മനസ്സ് മരവിച്ചവനെ പോലെ മനസ്സ് തഴമ്പിച്ചവനെ പോലെ ഒരു ഹാർഡ് ഹാർട്ടഡായി ഇരിക്കുന്നവർ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക അത് പരീക്ഷകന്റെ പരീക്ഷ കഷ്ടമല്ല പരീക്ഷ എന്ന് പരീക്ഷത് കഷ്ടത്തിന്റെ നടുവിൽ ചിന്ത കൊണ്ടുവരും വിശ്വാസം എന്തിന് എന്തിനാ ഈ ദൈവസ്നേഹം എന്ന് പറഞ്ഞ് കൂട്ടായ്മയൊക്കെ യു മൈൻഡ് യുവർ ബിസിനസ് അതാണ് പരീക്ഷകന്റെ പരീക്ഷ അതെങ്ങനെ അറിയാമെന്ന് ചോദിച്ചാൽ അടുത്ത വാക്യത്തിൽ വ്യക്തമായി എഴുതിയിട്ടുണ്ട് നോക്കിക്കേ അധ്യായം ആറാം വാക്യത്തിൽ പരീക്ഷകൻ പരീക്ഷിച്ചുവോ എന്ന് ചോദിച്ചിട്ട് ആറാമത്തെ വാക്യത്തിൽ പറയുന്നത് ഇങ്ങനെയാ ഇപ്പോഴോ തിമത്യോസ് നിങ്ങളുടെ അടുക്കൽ നിന്നു വന്ന് നിങ്ങളുടെ രണ്ട് കാര്യങ്ങളെക്കുറിച്ച് അവൻ പറഞ്ഞു തിമോത്യോസിനെ പൗലോസിന് പോകാൻ ഒക്കെ കൊണ്ട് അയച്ചു തിമോത്യോസ് തിരിച്ചു വന്ന് രണ്ട് കാര്യങ്ങൾ ഇവരെ കുറിച്ച് പറയുന്നു പൗലോസിന്റെ ഭയം ഇതായിരുന്നു ഇവരെ ഇളകിപ്പോകുമോ പരീക്ഷകൻ ഇവരെ പരീക്ഷിച്ചോ പക്ഷെ തിമോത്യോസ് വന്ന് പറയുക രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ അടുക്കൽ നിന്ന് വന്ന് നിങ്ങളുടെ വിശ്വാസത്തെയും സ്നേഹത്തെയും പറ്റി ഞങ്ങൾ നിങ്ങളെ കാണുമാൻ വാഞ്ചിക്കുന്ന പോലെ നിങ്ങൾ ഞങ്ങളെയും കാണുമാൻ വാഞ്ചിച്ചുകൊണ്ട് ഞങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് എപ്പോഴും നല്ല ഓർമ്മയുണ്ടെന്ന് ഞങ്ങളോട് സദ്വർത്തമാനം അറിയിച്ചു പരീക്ഷകൻ പരീക്ഷിക്കാൻ നോക്കി പക്ഷെ തിമോത്യോസ് ചെന്നപ്പോ രണ്ട് കാര്യങ്ങൾ കണ്ടു എന്തൊക്കെ കണ്ടെന്നറിയാമോ വിശ്വാസത്തിൽ നിന്ന് ഇവർ മാറുന്നില്ല രണ്ട് ഇവർ സ്നേഹത്തിൽ നിന്ന് മാറുന്നില്ല വിശ്വാസം സാഹചര്യത്തിൽ പിടിച്ചു നിൽക്കാൻ ഒക്കുന്നത് യേശുമായിട്ടുള്ള ബന്ധത്തെ കാണിക്കുന്ന വിശ്വാസം സ്നേഹം എന്തോ കാണിക്കുന്നു ദൈവ സഭയുമായിട്ടുള്ള ബന്ധ കൂട്ടായ്മയുടെ ബന്ധം അതിൽ നിന്ന് ആർജിച്ചെടുക്കുന്ന ശക്തി ഇത് മൂന്നാം അധ്യായം ആറാം വാക്യത്തിൽ മാത്രമല്ല രണ്ട് തെസ്ലോണിക്കൽ ലേഖനം ഒന്നാമത്തെ അധ്യായത്തിൽ വരുമ്പോഴും മൂന്നാമത്തെ വാക്യത്തിൽ ഒരു കാര്യമുണ്ട് എന്താ ഈ രണ്ട് കാര്യം പരീക്ഷകൻ പരീക്ഷിക്കുന്ന രണ്ട് കാര്യങ്ങൾ എന്തൊക്കെയാ രണ്ട് ഒന്നാം അധ്യായം മൂന്ന് രണ്ട് ദസ്ലോണിക്കർ എഴുതാൻ കാര്യം ഒന്ന് തെസ്ലോണിക്കൽ ലേഖനത്തിൽ സാന്ത്വനിപ്പിക്കാൻ നോക്കി ആശ്വസിപ്പിക്കാൻ നോക്കി അത് പോരാതെ വന്നു കഷ്ടത കൂടി അടുത്ത ലെവലിൽ പോയി പീഡനം കൂടി അവർക്ക് സഹിക്കാൻ ഒക്കാത്ത സ്ഥിതി വന്നു അപ്പോഴും പൗരസ് തിരിച്ചു എഴുന്ന രണ്ട് ദശമിക്കൽ ഒന്നിന്റെ മൂന്നിലും ഈ രണ്ട് പദങ്ങളും കാണാം സഹോദരന്മാരെ നിങ്ങളുടെ വിശ്വാസം ഏറ്റവും വർദ്ധിച്ചും പ്രിയ ദൈവമക്കളെ കഷ്ടത കൂടുമ്പോ പരിഹാസം കൂടുമ്പോ നിന്ന കൂടുമ്പോ എതിർപ്പ് കൂടുമ്പോ അതിനെ കാട്ടിൽ ഫാസ്റ്റായി അതിനെ കാട്ടായി വർദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് എന്താണെന്നറിയാമോ നിങ്ങളുടെ വിശ്വാസം കൂടിയെന്ന് എന്നെ കേൾക്കുന്ന പ്രിയ പ്രേക്ഷകരെ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വിശ്വാസത്തിൽ സ്ഥിരതയില്ലാത്ത അനുഭവം വന്നു പോയിട്ടുണ്ടെങ്കിൽ ഒരു മടുപ്പ് വന്നു പോയിട്ടുണ്ടെങ്കിൽ യേശുമായിട്ടുള്ള ബന്ധത്തിൽ മുറിവ് പറ്റിപ്പോയെങ്കിൽ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ജീവനുള്ള ദൈവത്തിന്റെ വചനം ഈ നിമിഷം തന്നെ ഹൃദയത്തിൽ വന്ന് ഒരു പുതിയ മുള മുളയ്ക്കുന്നത് പോലെ വിശ്വാസത്തിന്റെ ഒരു പുതിയ തലത്തിൽ ദൈവം കേട്ടെ ആരെയും കൂടെ കാണുന്നില്ലെങ്കിലും പൗലോസ് കൂടി ഇല്ലെങ്കിലും സ്വന്തം ജനങ്ങളാൽ എതിർപ്പാണെങ്കിലും ബഹു കഷ്ടങ്ങളാണെങ്കിലും പൗലോസ് പറയുക സഹോദരന്മാരെ നിങ്ങളുടെ വിശ്വാസം ഏറ്റവും വർധിച്ചും ആളാം പ്രതി നിങ്ങൾക്കെല്ലാവർക്കും അന്യോന്യ സ്നേഹം പെരുകിയും വരികയാൽ നമ്മളെ ഒന്ന് ദശോണിക്കർ മൂന്നിൽ കണ്ട അതേ രണ്ട് പദം പിന്ന പരീക്ഷകൻ പരീക്ഷിക്കുന്ന രണ്ട് മേഖലകളാണിത് ഒന്ന് യേശുവുമായിട്ടുള്ള ബന്ധം തകർക്കാൻ നോക്കും എങ്ങനെ തകർക്കാൻ നോക്കുമെന്ന് പറഞ്ഞാൽ വചനം വായിപ്പിക്കാതിരിക്കാൻ നോക്കും പ്രാർത്ഥിപ്പിക്കാതിരിക്കാൻ നോക്കും വിശ്വാസത്തെ തകർക്കും രണ്ട് സഹോദര സ്നേഹത്തെയും തകർക്കും അന്യോന്യമുള്ള സഭയുമായിട്ടുള്ള ബന്ധത്തെയും തകർക്കും ഈ കോവിഡ് നയൻറ്റീൻ കഴിഞ്ഞിട്ട് പലർക്കും ഇപ്പോൾ ആശയക്കുഴപ്പമാണ് എന്താ ആശയക്കുഴപ്പം ചോദിച്ചാൽ ഇങ്ങനെയൊക്കെ അങ്ങ് പോയാൽ പോരെ വീട്ടിലിരുന്നാലും ദൈവത്തിൻ്റെ വചനമൊക്കെ കേൾക്കല്ലോ വീട്ടിലിരുന്നാലും പ്രാർത്ഥിക്കല്ലോ ഇനി എന്തിനാണ് ഞങ്ങൾ തിരിച്ച് സഭയ്ക്കകത്ത് പോകേണ്ടത് ഞാൻ പറയാം ഈ നിരുത്സാഹം വരുന്നത് ഇതൊരു താൽക്കാലിക ക്രമീകരണം ഇത് കഴിഞ്ഞിട്ട് സ്വാതന്ത്ര്യമുള്ളപ്പോൾ എല്ലാ നിയമങ്ങളും അനുസരിച്ച് നമുക്ക് ഒരുമിച്ച് പോകണം എന്തിനാ പോകുന്നതെന്ന് ചോദിച്ചാൽ ആ ഒരുമിച്ചിരിക്കുമ്പോൾ അപ്പോസ്വലന്മാർ ഒരുമിച്ചായിരുന്നപ്പോൾ ശിഷ്യന്മാർ ഒരുമിച്ചിരുന്നപ്പോൾ ഇവിടെ തെസ്ലോനിക്ക ആളുകൾ സ്നേഹത്തിൽ ഒരുമിച്ച് സ്നേഹത്തിന്റെ ഒക്കെ പ്രതിഫലനമാണ് എല്ലാവരും അവരവരുടെ വീട്ടിൽ റിട്ടയർ ചെയ്തിരുന്നാൽ നടക്കത്തില്ല ഒരുമിച്ച് ഒരു ഹോളിൽ വരുമ്പോൾ അത് നമ്മുടെ കമ്മിറ്റ്മെന്റിനെ കാണിക്കുന്നു അത് നമ്മുടെ ഫെലോഷിപ്പിനെ കാണിക്കുന്നു അത് യേശുവിനെ വാല്യൂ ചെയ്യുന്നെങ്കിൽ വി വിൽ വാല്യൂ ദ ബോഡി ഓഫ് ക്രൈസ്റ്റ് ഓൾസോ രണ്ടാമതൊരു മേഖലയിൽ പിശാജ് ഇവരെ പരീക്ഷിച്ചു എങ്ങനെയാണെന്നറിയാമോ ഒന്ന് വിശ്വാസത്തെ പരീക്ഷിക്കുന്നു വിശ്വാസത്തെ ഇളക്കാൻ നോക്കുന്നു പരീക്ഷകൻ പരീക്ഷിച്ചുവോ എന്ന് ചോദിച്ചാൽ വിശ്വാസം പോയോ നിങ്ങൾക്ക് സ്നേഹം പോയോ രണ്ടാമത്തെ ഒരു പ്രധാന കാര്യ എങ്ങനെയാണെന്നറിയാമോ ഇവരെ പരീക്ഷിക്കാൻ നോക്കുന്നത് ഒരു ദുരുപദേശം കേറ്റുവിട്ടു ഇന്നുകൊണ്ട് ഇന്നുകൊണ്ട് സാധാരണഗതിയിൽ തിരിച്ചറിയത്ത് പോലും ഇല്ല ഇങ്ങനെയുള്ള ദുരുപദേശം പൗലോസിന് അത് വേഗത്തിൽ മനസ്സിലായി എന്താണെന്നറിയാമോ ദുരുപദേശം ദുരുപദേശം ഇത്രമേ ഉള്ളൂ പൗലോസ് സ്ഥാപിച്ച സഭയിൽ ഒരു കൂട്ടം ആൾക്കാർ വന്ന് പറഞ്ഞു യേശുവിൻ്റെ രണ്ടാം വരവ് കഴിഞ്ഞു അതൊക്കെ കഴിഞ്ഞു നിങ്ങളെല്ലാവരും തള്ളപ്പെട്ടിരിക്കുക അതുകൊണ്ടാ നിങ്ങൾ ഈ കഷ്ടങ്ങളിലൂടെ പോകുന്നത് എങ്ങനെയുണ്ട് അതുകൊണ്ടാ ഇവരിൽ ചെല്ലു ചിന്തിച്ച് അങ്ങ് തിരിച്ചു പോയാൽ എന്താ രണ്ട് ദശമിക്കൽ ലേഖനം രണ്ടാം അധ്യായം അതിന്റെ രണ്ടാമത്തെ വാക്യം നോക്കിയാൽ ഞാൻ ഈ പറയുന്ന കാര്യം നടക്കും കാണാൻ സാധിക്കും രണ്ട് തെസ്രോണിക് രണ്ടാം അധ്യായം രണ്ടാം വാക്യത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നത് കർത്താവിന്റെ നാൾ അടുത്തിരിക്കുന്നു എന്ന് വെച്ച് അങ്ങനെ മലയാള പരിഭാഷ കർത്താവിന്റെ നാൾ അടുത്തിരിക്കുന്നു എന്ന് വെച്ച് ഇംഗ്ലീഷിൽ പറയുന്നത് സം പീപ്പിൾ സേ ദ ഡേ ഓഫ് ദ ലോഡ് ഹാസ് എന്ന് പറഞ്ഞാൽ യേശു വന്നു പോയി നിങ്ങൾ തള്ളപ്പെട്ടിരിക്കുക നിങ്ങൾ ക്രോധത്തിനിരയായവർ അതുകൊണ്ടാണ് നിങ്ങൾ ബഹു കഷ്ടങ്ങളിലായത് അതുകൊണ്ടാണ് നിങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നത് അതുകൊണ്ടാണ് നിങ്ങൾക്ക് നാശനഷ്ടം വരുന്നത് യേശു വന്ന് പോയി കഴിഞ്ഞു മലയാള പരിഭാഷ എഴുതിയിരിക്കുന്നത് കർത്താവിൻ്റെ നാൾ അടുത്തിരിക്കുന്നുവെന്ന് വെച്ച് നിങ്ങൾ വല്ല ആത്മാവിനാലോ വചനത്താലോ നിങ്ങൾ എഴുതി എന്ന ഭാവത്തിലുള്ള ലേഖനത്താലോ പൗലോസിൻ്റെ പേരിലൊക്കെ ലേഖനങ്ങൾ ഞങ്ങൾ എഴുതി എന്ന ഭാവത്തിലുള്ള ലേഖനത്താലോ സുബോധം വിട്ടു വേഗത്തിൽ ഇളകുകയും ഞെട്ടിപ്പോകുകയും അരുത് നിങ്ങൾ ഞെട്ടിപ്പോകരുത് അങ്ങനെ പരീക്ഷകൻ പരീക്ഷിക്കുന്നു എന്താന്ന് ചോദിച്ചാൽ ഒരു ദുരുപദേശം കയറ്റി വിട്ടു വിശ്വാസത്തെ ഇളക്കാൻ നോക്കി പക്ഷേ വിശ്വാസത്തിൽ അവർ നിന്നു സ്നേഹത്തെ ഇളക്കാൻ നോക്കി പക്ഷേ സ്നേഹത്തിൽ സ്നേഹം പെരുകി വന്നു അപ്പോതാ അടുത്തൊരു കാര്യം എന്താന്ന് ചോദിച്ചാൽ യേശു ക്രിസ്തു വന്നേച്ച് പോയി ഡേ ഓഫ് ദ ലോഡ് ഹാസ് അറൈവ്ഡ് നിങ്ങൾ കൈവിടപ്പെട്ടു പോയി അവരുപയോഗിച്ച കാര്യം ഇതാ ഈ പല ആവർത്തി ഈ വചനങ്ങളിൽ രണ്ട് ഒന്ന് ദശോണിക്ക ലേഖനം രണ്ട് ദശ്രോണിക്കലും പറയുന്ന ഒരു കാര്യമുണ്ട് ദൈവത്താൽ സ്നേഹിക്കപ്പെട്ട എന്നൊരു പദമുണ്ട് ഒന്ന് ലേഖനം ഒന്നിൻ്റെ നാലിൽ ദൈവത്താൽ സ്നേഹിക്കപ്പെട്ട രണ്ട് ദശ്രോണിക്കൽ രണ്ടിൻ്റെ പതിമൂന്നിൽ ദൈവത്താൽ സ്നേഹിക്കപ്പെട്ട രണ്ട് ദശ്രോണിക്കൽ രണ്ടിൻ്റെ പതിനാറിൽ പിന്നെയും ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടവരെ ഈ ദുരുപദേശകർ വന്ന് ചോദിക്കുന്നത് നിങ്ങൾ ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടവരാണെങ്കിൽ നിങ്ങളുടെ ജീവിതം ഇങ്ങനെയാകുമോ ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടവൻ ഇങ്ങനെയാണോ അവിടെ ആകുന്നത് ബഹു കഷ്ടങ്ങളിലാകുമോ ഇങ്ങനെ ക്രൂശ് പോലുള്ള അനുഭവം വരുമോ ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടാൽ വേറൊരു കാര്യം ഈ രണ്ട് ലേഖനത്തിലും കാണുന്നത് കോപത്തിൽ നിന്ന് നമ്മളെ വിടുവിച്ചവൻ കോപത്തിൽ നിന്ന് വിടുവിക്കുന്ന അങ്ങനൊരു പദമുണ്ട് ഒന്ന് ദശ്രോണിക്ക ലേഖനം ഒന്നിന്റെ ഒൻപതിലുണ്ട് ഒന്ന് ദശമണിക്ക് ലേഖനം അഞ്ചിന്റെ ഒൻപതിലുണ്ട് വരുവാനുള്ള കോപത്തിൽ നമ്മളെ വിടുവിക്കുന്നവൻ ആൾക്കാർ ഇവരെ കൺഫ്യൂസ് ചെയ്ത് എന്തോ പറഞ്ഞ് കൺഫ്യൂസ് ചെയ്തെന്നറിയാമോ കോപത്തിൽ നിന്ന് നിങ്ങൾ വിടുവിക്കപ്പെടേണ്ടവരല്ലേ പക്ഷേ നിങ്ങൾക്കെല്ലാം കോപം ഇതെല്ലാം നിങ്ങളെ ശപിച്ച പോലെ ഉണ്ടല്ലോ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ ചിലപ്പോൾ നിങ്ങളുടെ ജീവിതം നോക്കി മനുഷ്യർ വിലയിരുത്തും ദൈവത്തിന്റെ കോപത്തിന് ഇരയാക്കപ്പെട്ടവർ അവൻ സ്നേഹത്തിന്റെ ആ അളവെല്ലാം നഷ്ടപ്പെട്ടതുപോലെ നിങ്ങളെ ദൈവം സ്നേഹിക്കുന്നുണ്ടോ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഒന്നിനു പുറകെ ഒന്ന് ജീവിതത്തിൽ പരാജയം വരുമോ ഇങ്ങനെ ആ പരീക്ഷകൻ പരീക്ഷിച്ചുവോ എന്ന് ചോദിക്കാൻ കാര്യം ഇതാ പിശാജ് ചില വചനങ്ങൾ തന്നെ കോട്ടി മാറ്റി നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്ന് പറയും ആ കോപത്തിൽ നിന്ന് രക്ഷിക്കാവെന്നല്ലേ പറഞ്ഞത് എന്നിട്ട് രക്ഷിച്ചില്ലല്ലോ കോപത്തിന്റെ നടുവിലല്ലേ നിങ്ങളെ സ്നേഹിച്ചു എന്നല്ലേ പറയുന്നത് എന്നിട്ട് സ്നേഹിച്ച പോലെ ഇപ്പൊ ഇരിക്കുന്നില്ലല്ലോ നിങ്ങൾ വെറുക്കപ്പെട്ടവരെ പോലല്ലേ ഇരിക്കുന്നത് ആ സാഹചര്യത്തിൽ പൗലോസ് പറയുന്ന ഒരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം ഈ പരീക്ഷകന്റെ പരീക്ഷ എങ്ങനെ അതിജീവിക്കാം എങ്ങനെയാണെന്ന് അറിയാമോ രണ്ട് ദശോണിക ലേഖനം ഒന്നാം അധ്യായം അതിൻ്റെ ആറാമത്തെ വാക്യത് പൗലോസ് പറയുന്നത് കർത്താവായ യേശു തൻ്റെ ശക്തിയുള്ള ദൂതന്മാരുമായി സ്വർഗത്തിൽ നിന്ന് അഗ്നിജ്വാലയിൽ പ്രത്യക്ഷനായി ദൈവത്തെ അറിയാത്തവർക്കും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം അനുസരിക്കാത്തവർക്കും പ്രതികാരം കൊടുക്കുമ്പോൾ നിങ്ങൾ പീഡിപ്പിക്കുന്നവർക്കും പീഡയും പീഡ അനുഭവിക്കുന്ന നിങ്ങൾക്ക് ഞങ്ങളോടുകൂടെ ആശ്വാസവും പകരം നൽകുന്നു എന്തോ പറഞ്ഞറിയാമോ ആശ്വസിപ്പിക്കുന്നേ എന്തോ പറഞ്ഞ ആശ്വസിപ്പിക്കുന്ന ചോദിച്ചാൽ ഈ ഈ പീഡനം ആറാം മാസം മാറാൻ പോകുന്നു ഈ ബഹു കഷ്ടം രണ്ടു മാസത്തിനുള്ളിൽ തീരാൻ പോകുന്നു അതല്ല പ്രത്യക്ഷനാകും യേശുപ്രത്യക്ഷനാകും പ്രത്യക്ഷനാകുമ്പോൾ നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് പീഡയും ുഭവിക്കുന്ന നിങ്ങൾക്ക് ഞങ്ങളോടുകൂടെ ആശ്വാസവും പകരം നൽകും എന്നെ കേൾക്കുന്ന നിങ്ങളെ ദൈവമക്കളെ കേൾക്കണമേ വിശ്വാസത്തിൽ ക്ഷീണിക്കരുതേ ധൈര്യപ്പെടണമേ നമ്മുടെ ആ മനോഹര പാട്ടുണ്ടല്ലോ യേശു മണവാളൻ നമ്മെ ചേർക്കുവാൻ മധ്യാകാശത്തിൽ വരാറായി കാലം ആസന്നമായി ആ ദിവസം ഓർത്ത് ആ പ്രത്യാശയുടെ പുലരിയോർത്ത് കഷ്ടങ്ങൾ സാരമില്ല എന്ന് പറയാം കണ്ണുനീർ സാരമില്ല എന്ന് പറയാം വിശ്വാസത്തിൽ ഇളകി പോകാതെ സ്നേഹത്തിൽ ഒരൽപ്പം പോലും തണുപ്പ് വരാതെ യാതൊരു ദുരുപദേശത്തിലും കുടുങ്ങാതെ നമുക്കൊരുമിച്ച് ഓടാം ഓട്ടം തികയ്ക്കാം യേശു മണവാളൻ വരാറായി ഈ വചനങ്ങളാൽ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ